മാളൂട്ടി ഞാൻ മാളൂട്ടിയുടെ മമ്മ ഷഹാന. ഞങ്ങൾ വയനാട് മീനങ്ങാടിയാണ്. മാളൂട്ടിയുടെ അബ്ബ ഖത്തറിലായിരുന്നു, പേര് മുബഷീർ എന്നാണ്. ഇപ്പോ ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രോഗ്രാമും എല്ലാം കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷമായി. ഞങ്ങളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മുതൽ ഇവിടെ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോ ഹസ്ബൻഡിന്റെ ഉമ്മ മരിച്ചു പോയത്, അപ്പൊ ഉമ്മാന്റെ പേര് തന്നെയാണ് ഇവ കെട്ടിട്ടുള്ളത് മാളൂന്ന്. ഇപ്പൊ ഇവളാണ് ഞങ്ങളെ ലോകം. പഠിച്ചു വന്നതായിരുന്നോ? ഇപ്പോഴാണോ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞത്? ഹായ് ഷഹാന, ഹലോ, വെൽക്കം ടു ദി ഷോ. വെൽക്കം ടു ദി ഷോ ചക്രി. താങ്ക് യു. ഇവള് ആരാ സാധനം തന്നെ, ഇവള് ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ്. നമ്മള് ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ പാർട്ടിസിപ്പന്റ് ആണ്. അതെ, മാളൂട്ടി. മാളൂട്ടി അമ്മയാണ് ഇവിടുത്തെ പാർട്ടിസിപ്പന്റ് അല്ലേ? അമ്മ സൂപ്പർ ആണോ? ഇങ്ങനെ നേരത്തെ കാണിച്ചൊന്ന് കാണിച്ച്, എന്റെ അമ്മ സൂപ്പർ ആണെന്ന് പാടിയിട്ട് കാണിച്ച്. യെസ് ജഡ്ജസ്. അല്ല, മോളുടെ വയസ്സ് എന്താ ഇപ്പോ? 4 വയസ്സ്. 4 വയസ്സ്? ഓ, ഈ വയസ്സിൽ തന്നെ ഞാനും ഈ സിനിമയിലേക്ക് എൻറ്റർ ആയത്. യാ, 4, 4.5. ആൻഡ് ഈ വയസ്സിൽ തന്നെ എന്റെ മോളും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻറ്റർ ആയത്. 4, 4.5. So this is so beautiful, and all the very best to her and Shahana and family. Yeah, all the very best. Welcome and good luck. Okay. Shahana, അമ്മ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരണം എന്നുള്ള തീരുമാനം എടുത്തത് എങ്ങനെയാണ്? ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒഴിവാക്കിയ ഒരു സ്വപ്നം ഇപ്പൊ എന്നെ തേടി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉപേക്ഷിച്ചതാണ്, ഞാൻ ആ ഒരു വിഷയം ഞാൻ വിട്ടതായിരുന്നു. എനിക്ക് പണ്ട് ഇങ്ങനെ ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അഭിനയിക്കാൻ, ആക്ടിംഗ് ആണോ അതോ പെർഫോമൻസ് ആണോ? വലിയൊരു സെലിബ്രിറ്റി ആവുക അങ്ങനെയൊക്കെ. പക്ഷെ ഒരു സെലിബ്രിറ്റിനെ പോലും കാണാൻ പറ്റുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ മോള് കാരണം ഒരുപാട് പേരെ കണ്ടു, ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാം ഒരു സ്വപ്നമാണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ചാൻസ് ആണ്. മാക്സിമം അടിച്ചു പൊളിക്കുക, അത്രേ വിചാരിക്കുന്നുള്ളൂ. ഓക്കേ, പൂനമ ചേച്ചി എന്താ പറയാ, അവള് ഇങ്ങേ അറ്റത്താണ് ഇരിക്കണേ ഇവിടെ ഇരിക്കുമ്പോ ഒക്കെ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും നോക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും, ചിരിച്ച പോത്തോട് കൂടി. അത് എന്തോ ആന്റി, ആന്റി ആന്റിനെ പോലെ എന്റെ മമ്മയും ഇഷ്ടാണോ ഡിസൈനിങ്? ഇഷ്ടാണോ? ഓക്കെ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാറ്? അങ്ങനെ കാര്യം കത്രികയ്ക്ക് എടുക്കാൻ പറഞ്ഞ എടുത്തോണ്ട്, അല്ലാതെ എനിക്ക് തയ്ക്കാനൊന്നും അറിയില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാ, അത് എനിക്കും അറിയില്ല തയ്ക്കാൻ, സത്യം പറയാ. ഇനിയിപ്പൊ നമുക്ക് വിനയ ആന്റിയോടും കൂടെ ചോദിച്ചാലോ. വിനയ ചേച്ചി, മാളൂട്ടി, മാളൂട്ടിക്ക് മീന മാമിനെ അറിയാമോ? ഞാൻ രണ്ടു വളം കണ്ടിട്ടുണ്ട്. അത് ശരി, അത് ശരി. 4 വയസ്സിലും 2 വയസ്സിലും 2 ഫിലിമും. മീന ഇത്രയും കാലം പല ഭാഷയിലാണ് സിനിമയിൽ പങ്കെടുത്തിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നു, ഡാൻസ് ചെയ്തിരിക്കുന്നു, പാടിയിരിക്കുന്നു, പിന്നെ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട്
ഇതുവരെ ഒരു ജാടയും കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള വലിയ ഒരു അപ്രിസിയേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ മോള് വലുതായി വരുമ്പം, നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് വരുമ്പം, നല്ല ഡിസൈനർ ആയിട്ട് വരുമ്പം ഒരു ചെറിയ ജാട പോലും കാണിക്കരുത് കേട്ടോ. കേട്ടോ, എന്താണ് ജാട എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കാതിരിക്കാൻ പാടില്ല. മാഡം മാഡം ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു വന്നാൽ എന്ത് പറയും? നല്ല ക്യൂട്ട് കുട്ടിയാണ്, ക്യൂട്ട് ഫാമിലിയുമാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വിളിച്ചേട്ടാ മാളൂട്ടി. മാളൂട്ടിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു മാളൂട്ടി. മാളൂട്ടിക്ക് അറിയോ, മാളൂട്ടിയുടെ പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്, മാളൂട്ടി എന്ന് പറഞ്ഞിട്ട്. സിനിമ കണ്ട വേഗം കരയും, കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. സങ്കടമുള്ളതാണ് വേഗം കരയും, ഭയങ്കര കരച്ചില്ലായിരിക്കും. പിന്നെ പ്രേത സിനിമയാണെങ്കിലും കാണും, അങ്ങനെ എല്ലാം. മണിച്ചിത്രത്താഴൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മോഹൻലാലിന്റെ സിനിമയാണെങ്കിൽ പിന്നെ മാറ്റാൻ സമ്മതിക്കും. ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര്, പിന്നെ ആഘോഷമായൊരു പേര്, ഇടം തോളൊന്ന് മെല്ലെ ചിരിച്ച്, കള്ള കണ്ണും മുറുക്കി ചിരിച്ച്, വില്ലനായവൻ തെളിച്ച്, മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, അന്ന് തൊട്ടിന്ന് വരെ നമ്മളെ മനസ്സായി കവർന്നെടുക്കേ. ആരായി പാട്ട് പാടിയേ? എന്നാ പാട്ട് പാടിയത് ഈ പൂർണിമ ആന്റിയുടെ മോളാണ്. ആണോ? ചോദിച്ചോളൂ. ഞാൻ മല്ലികാന്തിനെ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയാം. അതെയോ? എന്നിട്ട് സംസാരിച്ചോ? ആ ഇപ്പൊ ഫസ്റ്റ് എപ്പിസോഡില് കണ്ടു, പിന്നെ ഞാൻ കൊറേ ദിവസമായി കണ്ടിട്ട്. അതെയാ? ഞാൻ പറയാം, ഞാൻ അമ്മയോട് പറയാം. ഒന്ന് ലാലേട്ട ഒന്ന് മല്ലികാന്തിനോട് ഹായ് പറയാൻ പറയണേ. പറയാട്ടോ, ലാലേട്ടനോടും കൂടെ പറഞ്ഞേക്കാൻ പറയാം. ഞാൻ പറയാം, അതും പറയാം, എല്ലാം പറയാം. ഓക്കേ, ശരി.